ഞെരിച്ചമർത്തപ്പെട്ട പെൺ ബാല്യങ്ങൾ. നമസ്കാരം, ജനയുഗം ഓൺലൈൻ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. സംസ്കാരങ്ങൾ എത്രയോ വളർന്നു കൊള്ളട്ടെ, ശാസ്ത്രം ഈ ഭൂമി കീഴടക്കിക്കൊള്ളട്ടെ, ചന്ദ്രനിലോ ചൊവ്വയിലോ സ്ത്രീ ഇറങ്ങുകയോ ജീവിക്കുകയോ പാറി നടക്കുകയോ ചെയ്തുകൊള്ളട്ടെ, ഈ ലോകത്തിന്റെ ഇരുട്ടിൽ അവൾക്ക് നേരെയുള്ള ഭയപ്പെടുത്തുന്ന തുറിച്ചു നോട്ടങ്ങൾ അവസാനിക്കുന്നില്ലെന്നത് വസ്തുതയാണ്. അത്തരം വസ്തുതകൾ ദുരന്തങ്ങളായി പരിണമിക്കുന്ന വേളകളിലൊക്കെയും ഒരു പെൺകുഞ്ഞു കൂടി ഈ ഭൂമിയിലേക്ക് കരഞ്ഞു പിറക്കരുതേ എന്ന ആശയാകും ഓരോ മനുഷ്യ സ്നേഹിക്കുമുള്ളിൽ. ലോകത്തിന്റെ ദുഷിപ്പുകൾ തന്റെ കുഞ്ഞിനുമേൽ വന്നു പതിക്കാതിരിക്കാൻ എക്കാലവും ചിറകിനുള്ളിൽ ഒളിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അമ്മമാരാണ് നമുക്ക് ചുറ്റും. അത്തരം ഒരു ഗതികേടിന്റെ വാർത്തയുമായാണ് 4 ദിവസങ്ങൾക്ക് മുൻപ് ദി ഗാർഡിയൻ ദിനപത്രം പുറത്തിറങ്ങിയത്. ആഫ്രിക്കയുടെ ചില ഗോത്രവർഗക്കാർക്കിടയിൽ പ്രചാരത്തിലുള്ള പ്രാകൃത ആചാരം. ബ്രസ്റ്റ് അയണിംഗ് ബ്രിട്ടനിലും വ്യാപകമായി നിലനിന്നു പോരുന്നു എന്ന റിപ്പോർട്ട് വികസിത ബ്രിട്ടനെ മാത്രമല്ല ലോകരാജ്യങ്ങളെയെല്ലാം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ആൾ തുറിച്ചു നോട്ടങ്ങളും മാനഭംഗങ്ങളും ഭയന്ന് പെൺകുഞ്ഞുങ്ങളിലെ സ്തന വളർച്ച പഴുപ്പിച്ച ഇരുമ്പുദണ്ടോ കല്ലോ ഉപയോഗിച്ച് ഇല്ലാതാക്കുന്ന ആഫ്രിക്കൻ ആചാരമാണ് ബ്രസ്റ്റ് അയണിംഗ്. ബന്ധുക്കളും അമ്മമാരുമാണ് കുട്ടികളെ ഈ പീഡനത്തിന് ഇരയാക്കുന്നത്. ചൂടാക്കിയ ഇരുമ്പോ കല്ലോ ഉപയോഗിച്ച് സ്തനത്തിന് ചുറ്റും ശക്തമായി അമർത്തും. ആഴ്ചയിൽ 1 ദിവസമോ 2 ആഴ്ച കൂടുമ്പോഴോ ആണ് ഉഴിയൽ നടത്തുക. സ്തനത്തിന്റെ വളർച്ച മുരടിക്കുന്നതുവരെ ഈ പ്രവണത തുടരും. അതീവ രഹസ്യമാക്കി കൈകാര്യം ചെയ്യപ്പെടുന്ന രീതിയായതുകൊണ്ട് തന്നെ എവിടെയെല്ലാം എത്രയേറെ ആഴത്തിൽ ഈ കൊടിയ പീഡനത്തിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമല്ല. അത്തരമൊരു ശീലം വിവിധ ജനവിഭാഗങ്ങളിൽ തുടരുന്നുണ്ടെന്ന് ചിലരെല്ലാം വെളിപ്പെടുത്തുമ്പോഴും നേരിട്ടുള്ള പരാതികൾ പോലീസിന് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ബോധവൽക്കരണത്തിനും തുടർ ചർച്ചകൾക്കും പ്രസക്തിയുമില്ല. എന്തായാലും പത്ര റിപ്പോർട്ട് ബ്രിട്ടനിൽ ചൂടുപിടിച്ച ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അത്തരം കൊടും ക്രൂരതകൾ ഇല്ലാതാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ബ്രിട്ടീഷ് സർക്കാർ പ്രസ്താവനയിൽ അറിയിച്ചു. എന്നാൽ തങ്ങളെക്കാൾ സാമൂഹ്യ പ്രവർത്തകർക്കാകും ഇക്കാര്യത്തിൽ കൂടുതൽ ഇടപെടാനാവുക എന്നായിരുന്നു സർക്കാരിന്റെ ആദ്യ പ്രതികരണം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനയുഗം ഓൺലൈൻ സന്ദർശിക്കുക.